എന്നാൽ നമുക്ക് കുമ്പളങ്ങ വെച്ചൊരു അടിപൊളി മോരുകറി വെച്ചാലോ. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ചെറിയ പീസുകളായിട്ട് വേണം മുറിച്ചെടുക്കാൻ. കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇതേ മുഴുപ്പിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് ഇനി കഴുകിയെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഈ തൈരാണ്, ഇത് 500 ഗ്രാമിൻ്റെയാണ്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടിനി ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കണം, അല്ലെങ്കിൽ കട്ട കാണും. നമുക്ക് ഈ തൈര് ഇനിയൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം തൈര് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ള സാധനം തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, 1/2 സ്പൂൺ ജീരകം. ഇതിൻ്റെ അകത്ത് പച്ചമുളക് വെച്ച് അരയ്ക്കുന്നവർക്ക് പച്ചമുളക് വെച്ച് അരയ്ക്കാം. ഞാനിപ്പം മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുമ്പളങ്ങ ഇനിയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ചട്ടി തേച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് ഉള്ളിട്ടുണ്ട്. അതിലൂടെ കടുകിട്ടും കൊടുക്കാം. പിന്നെ ഒരു ശകലം ഉള്ളുക. നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുമ്പ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഉപ്പൊഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പ് നീരാണ് ഉപയോഗിക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, എന്നിട്ട് നമുക്ക് ഈ ശകലം വെള്ളം ഒഴിച്ച് ഇത് വേഗം വെക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മൂടി വെച്ചാൽ മതി. അത് ആവിയിൽ വെന്ത് വന്നോളൂ. ഇപ്പം ഈ കുമ്പളങ്ങ വെന്തിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറുതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് തീ നിർത്താം. നമ്മുടെ കുമ്പളങ്ങയായിട്ടൊക്കെ മോരുകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാനൽ അത്യായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫാക്കാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.